മര്യാദക്ക് അടഞ്ഞൊതുങ്ങിയിരുന്നോളണം. കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്താൽ കോലി മുട്ടായി ഡായിട്ടായി കൊഞ്ഞിനെ കുത്തി കഴിഞ്ഞാ ഇന്ന് പല്ലി വെച്ചില്ലെന്ന് വന്നിന് പല്ലിയെ കത്തി എന്തടാ എടാ നിനക്ക് മാത്രം എന്താ ഇത്ര കുഴപ്പം? അണലിക്കുഞ്ഞിനെ നോക്ക്, നീർക്കോലിക്കുഞ്ഞിനെ നോക്ക്, അവരൊക്കെ മര്യൊക്കെ കളിച്ച് ചിരിച്ച് നടക്കണ്ടില്ല, നിനക്ക് അവരുടെ കൂടെ കളിച്ചെന്താ? അടി മേടിക്കൂട്ടോ, ഞാൻ പറഞ്ഞേക്കാം. വാ 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 വാട്ടൊരു നമസ്കാരം. നമസ്കാരം, ഞങ്ങൾ സിറ്റി കേബിളിൽ നിന്ന് വരുന്നത്. ചേട്ടൻ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അയ്യോ നടക്കൂല, ചേട്ടൻ ഇപ്പൊ പുറത്തേക്ക് പോയുള്ളൂ. അയ്യോ ചേട്ടന്റെ ചേട്ടനല്ല, ചേട്ടൻ ഇന്റർവ്യൂ ചെയ്യാനാണ്. ക്യാമറമാനാ, ക്യാമറമാന, ക്യാമറമാനാന്ന് എനിക്കും അറിയാം, ഇയാൾക്കും അറിയാം, പക്ഷെ ആ കിടക്കണ മൂർക്കനെ അറിയില്ലാട്ടാ. ഒരു സെക്കൻഡ്, ക്യാമറയിലൊക്കെ പിടിക്കൂലല്ലേ? പിന്നെ ഒരു സെക്കൻഡ്, റെഡി ആവാനാണ്, റെഡിയാക്കാലോ. പൗഡർ ഇട്ടല്ലേ, ലിപ്സ്റ്റിക് വേണമെന്നാ, കുഴപ്പമില്ല. ഇത് നോക്കി നട്ടാ ക്യാമറ പിടിക്കും. ക്യാമറയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചോദിച്ചോ ചോദിച്ചോ, എടാ ക്യാമറയിൽ നോക്കി നിക്കാൻ. ചോദിച്ചോ ചോദിച്ചോ, എന്താണ് ചേട്ടന്റെ പേര്? എന്റെ പേര് നാഗപ്പൻ. ചേട്ടന്റെ വൈഫിന്റെ പേര്? നാഗമ്മ. മക്കള്? രണ്ടുപേര്, നാഗാർജുൻ, നാഗവല്ലി. അപ്പൊ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാമോ? പാമ്പുകൾക്ക് മ്യാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. ആകാശമല്ല, ആകാശം അതുമുണ്ട്. ഇഷ്ടപ്പെട്ട സിനിമ? നാഗമടുത്ത് തമ്പുരാട്ടി, മൂർക്കൻ. ഇത് രണ്ടും ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? നടൻ വേണു, നാഗവള്ളി. ഇഷ്ടപ്പെട്ട നടിയോ? നഗ്മ. അപ്പൊ ഇനി നമുക്ക് പാമ്പുകളിലേക്കുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അടങ്ങാതിരിക്കടാ ചേട്ടാ. എട്ടടി മൂർക്കൻ എന്നൊരു പേരുള്ള ഒരു പാമ്പില്ലേ? പിന്നെ ഈ പാമ്പിന് ഈ എട്ടടി മൂർക്കൻ എന്ന് പേര് വരാനുള്ള കാരണം എന്താണ്? എട്ടടി മൂർക്കൻ എന്ന് പറഞ്ഞ പാമ്പിന് എട്ടടി മൂർക്കൻ അല്ലാതെ പത്തടി മൂർക്കൻ ഇടാൻ പറ്റുമോ? ഈ പാമ്പ് മാത്രല്ല കേട്ടാ, അഞ്ചടി മൂർക്കൻ, നാലടി മൂർക്കൻ, രണ്ടര അടി മൂർക്കം വരെ ഉണ്ട്. അതല്ലേ? അപ്പൊ ചേട്ടൻ സംശയം ചോദിച്ചോട്ടെ, ഈ എട്ടടി മൂർക്കം കടിച്ചു കഴിഞ്ഞാല് എന്താ ഈ ഡാൻസ് കളിക്കണേ? എടാ ഡാൻസ് പരിപാടി ഇല്ല, ക്യാമറ ഇന്റർവ്യൂ. ഒന്നുകൂടെ ശ്രദ്ധിക്കേ. ഈ എട്ടടി മൂർക്കം കടിച്ചു കഴിഞ്ഞാല് നമ്മൾ എട്ടടി മാത്രമേ നടക്കുള്ളൂ, ഒമ്പാമത്തെ അടി വെക്കാൻ ആളുണ്ടാവില്ല, തട്ടിപ്പോകുന്നുള്ള ഉറപ്പാണ്. സത്യമാണ്, ശരിയാണ്. പക്ഷെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഞാനൊരു ട്രിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ആ ട്രിക്ക് എന്നൊന്ന് പറയാമോ? പുറത്ത് പറയാതിരിക്കാണ് ഈ പറയാം. നിങ്ങൾ ചാനലുകാരായതുകൊണ്ട് ഞാൻ പറയാം. ധൈര്യമായിട്ട് എട്ടടി മൂർക്കം കടിച്ചാൽ എട്ടടി വെക്കുമ്പോഴത്തേക്ക് തട്ടിപ്പോകുമല്ലോ. അതുകൊണ്ട് ഒരു ഏഴടി നടക്കുക, എന്നിട്ടൊരു ഓട്ടോ ശ്രമിച്ചു വിട്ടിപ്പോണ്ടോ? എന്നോട് പണിയെടുക്കാൻ സമ്മതിക്കണില്ല. എന്റെ ദൈവമേ, ഈ മൂർക്കം കുഞ്ഞിനൊക്കെ എന്താ പറ്റിയത്? അണലി കുഞ്ഞിനെ ഒരു കുഴപ്പമില്ല, നീർക്കോലി കുഞ്ഞിനെ ഒരു കുഴപ്പമില്ല. ഇടാ ഇവിടെ വന്നേ, ഇവിടെ എന്തൊക്കെ സാധനം ഉണ്ടാക്കി വെച്ചു, ഇവിടെ നിന്ന് കളിച്ചേ ഇവിടെ. എന്താ ഈ കാണിക്കണത്? ഇങ്ങോട്ട് വാ, രാവിലെ സാറ്റ് കളിക്കാൻ കയറി ഒളിച്ചിരിക്കണ അണലിക്കുഞ്ഞിന്റെ അടുത്ത് നിന്ന് ഒളിച്ചു ഇവിടെ കയറിയിരിക്കണ. പോയി കളിച്ചോട്ടാ ചേട്ടനെ സമ്മതിക്കണോട്ടോ? അപ്പൊ ചേട്ടാ, ഇപ്പൊ ശാസ്ത്രം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളുടെ കാലിൽ ഇപ്പൊ ഒരു പാമ്പ് ഇടിച്ചു കഴിഞ്ഞാല് ഒരു മൂന്നടി മുകളിലായിട്ട് നമ്മൾ തോർത്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കയറുകൊണ്ട് ഇങ്ങനെ വലിച്ചു കെട്ടിക്കഴിഞ്ഞാല് പിന്നെ വിഷം മുകളിലേക്ക് കയറില്ല, ആളെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞു. ചത്തുപോകും, ചത്തുപോകും. പിന്നെ എടോ മൂന്നടി മോളി കെട്ടിയാ ചത്തുപോകും. ശാസ്ത്രം പറഞ്ഞ അങ്ങനെയല്ലേ, ചാവില്ലെന്നാ പറഞ്ഞ രക്ഷപ്പെടാൻ. തെളിഞ്ഞിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ട്. എന്നാ ഒരു ഒരു അനുഭവം പറയാം. എടോ എന്റെ വല്യച്ഛനെ പാമ്പ് കടിച്ചു, പാമ്പ്. ഞാൻ ഇതുപോലെ തന്നെ മൂന്നടി മോളി കെട്ടി കയറു കൊണ്ട് വലിഞ്ഞ് ടൈറ്റ് ചെയ്ത് കെട്ടി, എന്നിട്ട് ചത്തുപോയി. വലിയച്ഛൻ മരിച്ചു, അപ്പ വടിയായി പോയി. അങ്ങനെ വരാൻ വഴിയില്ല, വഴിയുണ്ടെന്ന് അനുഭവം ഉണ്ടെന്ന്. വലിയച്ഛൻ എവിടെയാ കടിച്ചത് പാമ്പ്? വലിയച്ഛനെ ഈ ഭാഗത്തായിട്ടാ കടിച്ചത്. എന്നിട്ട് ഒരു മൂന്നടി മോളിൽ ഇവിടെ ഇട്ട കയറിട്ട് അങ്ങോട്ട് കെട്ടി ചെയ്ത് കെട്ടി വലിയച്ഛൻ വടിയായി പോയി. പിന്നെ ചേട്ടാ, എന്താ ഇവനിക്കൊന്ന് കാണിക്കണ ആളുടെ അനങ്ങാതെ ഒന്ന് ശ്രദ്ധിക്കേ. അപ്പൊ ഗിന്നസ് ബുക്കിൽ കയറി പറ്റാനായിട്ട് ചേട്ടൻ ഈ കഴിഞ്ഞ മാസം കണ്ണൂർ. എന്താ ഇവന് കാണിക്കാൻ? ഒരു മൂർക്കന്റെ കുഞ്ഞ് രാവിലെ കേറി അവിടെ പറഞ്ഞ പറഞ്ഞ ജോസേ, ജോസേ മൂർക്കൻ കുഞ്ഞിന്റെ പേരാണ്. പെരുമ്പാമ്പ്, പെരുമ്പാമ്പ്, പെരുമ്പാമ്പ് മോൻ. അപ്പൊ ചേട്ടാ, ചേട്ടൻ ഈ കഴിഞ്ഞ മാസം ഗിന്നസ് ബുക്കിൽ കയറി പറ്റാനായിട്ട് ഈ കണ്ണൂരെ കണ്ട ഒരു 1000 ഉഗ്രവിഷമുള്ള പാമ്പുകളുടെ കൂടെ ഒരു ചില്ലും കൂട്ടില് 8 മണിക്കൂറോളം കഴിഞ്ഞു പത്രത്തിൽ വാർത്ത ഉണ്ടായിരുന്നു. ചേട്ടാ ചേട്ടന് സംഭവിക്കണം. അപ്പൊ ഈ പാമ്പുകൾ കടിക്കില്ല 8 മണിക്കൂറോളം കൂടെ കിടന്നു? 8 മണിക്കൂർ ഘോര വിഷമുള്ള പാമ്പിന്റെ കൂടെ കിടന്നത്? അതെ. അന്നൊരു ട്രിക്ക് ടിവിക്കാരായതുകൊണ്ട് പറയാം. പറഞ്ഞോ. അതായത് ഈ പാമ്പ് പാമ്പ് എന്ന് പറയുന്ന ജീവി ഒരു 5:30 to 6 മണിയാകുമ്പോഴേക്കും കിടന്നുറങ്ങണ കൂട്ടത്തിലാണ്. പിന്നെ അതറിയില്ലേ എടാ, നമ്മളെ പോലെ തന്നെ ജോലിക്ക് കൊണ്ട ആളുകളൊക്കെയാണ് അവരും. അങ്ങനെ 5:30 to 6 മണിയാകുമ്പോ ഇവര് കിടന്നുറങ്ങും. ഈ സമയം നോക്കി ഞാൻ ഒരു 7 മണിയപ്പോ കേറി ചെല്ലിക്കൂട്ടത്തിലേക്ക് കേറി. 8 മണിക്ക് ഇവരെ എണീക്കും,
ഏഴ് മണിക്ക് കയറി എട്ട് മണിക്ക് മുമ്പ് ഞാൻ അലാറം വെച്ച് ചാടി എണീറ്റ് പോകുന്നത്. അപ്പൊ ചേട്ടാ, ഇതിനു മുമ്പും ചേട്ടൻ ഗിന്നസ് ബുക്കിൽ കയറി പറ്റാൻ വേണ്ടി വേറെന്തൊക്കെയോ കൈയും കാലും ഇങ്ങനെ കെട്ടി പാലത്തിന്റെ മുകളിൽ നിന്ന് ചാടിയോ? എടാ, കൈയും കാലും കെട്ടി വെണ്ടുരുത്തി പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി. എന്നിട്ട് തോറ്റി? താഴെ കക്കവാരാൻ നിന്ന് ഒരുത്തന്റെ നടുവിനെ ചെന്ന് ചാടിയത്. അവൻ പറഞ്ഞ് മലപ്പൂർവ്വം കൊല്ലാൻ വേണ്ടി ചാടിയതാന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തേക്കാ. ഇപ്പൊ അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്നായി. അതുപോലെ ചേട്ടൻ ഇങ്ങനെ കണ്ണു കെട്ടി ഇങ്ങനെ ബൈക്ക് ഓടിച്ചു എത്രയോ കിലോമീറ്റർ ഗിന്നസ് ബുക്കിൽ കയറാൻ വേണ്ടി തന്നെ. പിന്നെ ഞാൻ പത്രക്കാരോട് പറഞ്ഞത് അര കിലോമീറ്റർ കണ്ണു കെട്ടി ഓടിക്കാനാണ്. പക്ഷെ 28 കിലോമീറ്റർ ഓടി. അതല്ലേ എടാ പൊന്നു മോനെ, ഞാൻ കണ്ണു കെട്ടി ബൈക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇടുത്തപ്പോ തന്നെ അവിടെ കൂടി നിന്ന് അഞ്ചാറ് പേര് ഇടിച്ചങ്ങോട്ട് ഇട്ട്. എന്നിട്ട് പിന്നെ 28 കിലോമീറ്റർ ഓട്ടല്ലായിരുന്നോ? ഈ 28 കിലോമീറ്റർ ഒക്കെ എങ്ങനെ ചേട്ടാ കണ്ണു കെട്ടിയൊക്കെ ബൈക്ക് ഓടിക്കുന്നത്? കണ്ണു കെട്ടിയില്ലാന്ന് ഇടിച്ചിട്ട ദേഷ്യത്തിന് നാട്ടുകാർ 28-29 കിലോമീറ്റർ ഓടിക്കല്ലായിരുന്നോ? അതല്ലേ എന്നിട്ട് ഗിന്നസ് ബുക്കിൽ കയറിയ? എന്നിട്ട് ഗിന്നസ് ബുക്കിൽ കയറിയില്ല, മെഡിക്കൽ കോളേജിൽ കയറി. എവിടെയായാലും കയറിയാ. ഞാൻ ഇന്ന് പണിയും കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ വരാന്തയിൽ ഉറങ്ങിക്കിടന്ന് എന്റെ 2 വയസ്സായ കൊച്ചിന്റെ അടുത്ത് നിന്ന് ഇത് പത്തി വിരിച്ചെന്ന് ചീറ്റണ്. എന്റെ സുനിമോനോ? ആ എന്ത് മോനാണെങ്കിലും ശരി, ഇത് കുറച്ച് വൈകിരുന്നെങ്കിൽ ഇത് കടിച്ച് കീറി പരിവാകൂലോ. എടാ സുനിമോനെ, എന്തിനാടാ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ പോയി ചീത്ത കൂട്ടുകെട്ടുകൾ കൂടരുതെന്ന്. നീ എന്തിനാ അവിടെ പോയിരുന്നത്? അയ്യോടാ വിഷമായിടാ, കണ്ടാ കണ്ണൊക്കെ നിറഞ്ഞിരിക്കണ. കണ്ടാ സാരില്ലാട്ട, അച്ഛന്റെ മോൻ കരകണ്ടാട്ട, കുഴപ്പമില്ലാട്ട. എന്തോ അത് ഓർജിനലാടാ. അപ്പൊ ഇതൊക്കെ പ്ലാസ്റ്റിക്.